പേടിക്കെന്താ നിറം? ചുവപ്പ് അതോ കറുപ്പോ? കൃത്യം നിറമില്ല, നിറം മാറിക്കൊണ്ടേയിരിക്കും. പേടി കുറേ കഴിയുമ്പോൾ തമാശയാകും, തമാശ പിന്നെ പൊട്ടിച്ചിരിയാകും, പിന്നെ പാട്ട്, കൂട്ടക്കരച്ചിൽ. അക്ഷരങ്ങളുടെ പെരുന്തച്ഛൻ എം ടിയുടെ തൂലികയിൽ പിറന്ന ഡയലോഗാണിത്. താൻ എഴുതിയതിനും അപ്പുറത്തേക്ക് പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചു എന്ന് എം ടിയെ കൊണ്ട് പറയിപ്പിച്ച കഥാപാത്രം പറയുന്ന ഡയലോഗ്. സിബി മലയിൽ എന്ന സംവിധായകൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന്. സ്വാഭാവിക സൂക്ഷ്മാഭിനയം കൊണ്ട് മോഹൻലാലിലെ അഭിനേതാവ് അത്ഭുതപ്പെടുത്തിയ സത്യനാഥൻ പറയുന്ന ഡയലോഗ്. പറഞ്ഞു വരുന്നത് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത 1992 പുറത്തിറങ്ങിയ സധ്യം എന്ന സിനിമയെക്കുറിച്ചാണ്. കണ്ടു കഴിയുമ്പോൾ നെഞ്ചിലൊരു വേദനയായി അവസാനിക്കുന്ന സിനിമ അതാണ് സധയം. എം ടി വാസുദേവൻ നായർക്ക് 1992 മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് സധയം. മോഹൻലാൽ കൊലക്കയർ കാത്തുകിടക്കുന്ന ഒരു 31-കാരനായ കുറ്റവാളിയുടെ ജീവിതം അതിഭാവുകത്വമേതുമില്ലാതെ പകർന്നാടിയ ചിത്രം. ഒരു വേള മരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ജീവിതത്തോടുള്ള അതിയായ അഭിവാജ്യം പ്രകടമാക്കുന്നു. മരണത്തിന് ശേഷം കണ്ണ് ദാനം ചെയ്യാൻ പറയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്തിരുന്നു കൊണ്ട് എൻ്റെ കണ്ണാൽ ഇനിയൊന്നും കാണേണ്ട, കണ്ടതെല്ലാം മതിയായി എന്ന് സ്വന്തം അച്ഛനാരാണ് എന്ന് വെളിപ്പെടുത്താൻ കഴിയാത്തൊരമ്മയ്ക്ക് പിറന്ന മകൻ പറയുമ്പോൾ അവൻ ഈ ലോകത്തെ എത്രമാത്രം വെറുക്കുന്നു എന്ന് എം ടി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രണ്ട് യുവാക്കളെയും രണ്ട് പെൺകുട്ടികളെയും ഉൾപ്പെടെ 4 കൊലപാതകത്തിന് ഇരയാക്കിയതിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സത്യനാഥൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിച്ചത്. ജീവിക്കാൻ യാതൊരു ആഗ്രഹമോ പ്രതീക്ഷയോ ഇല്ലാതിരുന്ന സത്യനാഥന് തൻ്റെ ചെയ്തികളിലും പശ്ചാത്തലവുമില്ലായിരുന്നു. കുട്ടികളെ കൊല്ലാനൊരുങ്ങുന്ന രംഗത്തിൽ മോഹൻലാൽ സത്യനാഥനായി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മിന്നിമറയുന്ന ജ്വലനങ്ങൾ പ്രേക്ഷകരെ അത്ഭുതത്തിൻ്റെയും അമ്പരപ്പിൻ്റെയും മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ള ഒരു മാജിക് ആയിരുന്നു. സിനിമയുടെ അവസാന 30 കാഴ്ചക്കാരുടെ ഉള്ളുലച്ച് കളയും. മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയുടെ വിസ്മയകരമായ പകർന്നാട്ടമാണ് സിനിമ അവസാനിക്കുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ അവശേഷിക്കുക. സ്ക്രീനിൽ വരുന്ന ഓരോ ക്യാരക്ടറും നല്ല ഇമ്പാക്റ്റാണ് തരിക. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു സധയത്തിലെ സത്യനാഥൻ. കയ്യിൽ നിന്നും വഴുതിപ്പോകാൻ വലിയ സാധ്യതയുണ്ടായിരുന്ന കഥാപാത്രത്തെ തൻ്റെ സൂക്ഷ്മാഭിനയത്തിലൂടെ നടൻ മികവുറ്റതാക്കി. സിബി മലയിലെ സംവിധാനത്തിൽ ഇറങ്ങിയ സധയം മോഹൻലാലിൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ്. പടത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രേക്ഷകർക്ക് നൽകിയ ആ നെഞ്ചെടുപ്പ്, അത് മതി മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കാൻ. ചിരിക്കും കരച്ചിലിനുമിടയിൽ വലിയ ഒരു കടൽ ആർത്തിരമ്പുന്നുണ്ടെന്ന് വളരെ മനോഹരമായി മോഹൻലാൽ എന്ന നടൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മുരളി, നെടുമുടി വേണു, KPSC ലത, മാധു, തിലകൻ എന്നിവരാണ് മോഹൻലാലിനെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കണ്ടം സെല്ലിലാണ് ചിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളും ക്ലൈമാക്സും ചിത്രീകരിച്ചത്. വടക്കൻ വീരഗാഥയിലേതുപോലെ പറഞ്ഞു നടക്കാൻ പറ്റിയ ഒരു കൂട്ടം ഡയലോഗുകൾ കൊണ്ട് നിറഞ്ഞതാണ് സധയത്തിൻ്റെ സ്ക്രിപ്റ്റ്. കൊലപാതകങ്ങൾ കാണിക്കുന്നു, അതും മൈനേഴ്സിൻ്റേത് എന്ന ഒറ്റ കാരണത്താലാണ് അക്കൊല്ലത്തെ അവാർഡുകൾ പലതും സധയത്തിന് കിട്ടാതെ പോയതെന്ന ആരോപണമുണ്ട്. ഇപ്പോഴും പ്രസക്തമായ നല്ല കഥ, നല്ല സംവിധാനം, നല്ല അഭിനയം എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന സിനിമ പക്ഷേ തിയേറ്ററിൽ വിജയിച്ചില്ല. എന്നാൽ ഇന്ന് കണ്ടവരെല്ലാം വാട്ടിപ്പാടുന്ന, എപ്പോൾ കാണിച്ചാലും ഒന്നുകൂടെ ഇരുന്ന് കാണാൻ തോന്നുന്ന സിനിമ അതാണ് സധയം.